മാവൂർ പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ എൽ ഡി എഫ് മെമ്പർക്കെതിരെ പ്രമേയം അവതരിപ്പിച്ചതിനും വോട്ട് ചെയ്തതിനും മാവൂർ ഗ്രാമപഞ്ചായത്തിലെ യു ഡി എഫ് ജനപ്രതിനിധികൾക്ക് രണ്ടാഴ്ച പരിശീലനത്തിനെത്താൻ നിർദ്ദേശം. ഓംബുഡ്സ്മാൻ ഉത്തരവ് പ്രകാരമാണ് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയോടും പ്രസിഡന്റും വൈസ് പ്രസിഡന്റും രണ്ട് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരുമടക്കം 10 യു ഡി എഫ് മെമ്പർമാരോടും കിലയിൽ പരിശീലനത്തിൽ പങ്കെടുക്കാൻ ആവശ്യപ്പെട്ടത്. മാവൂർ പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ എൽ ഡി എഫ് മെമ്പർക്കെതിരെ പ്രമേയം അവതരിപ്പിച്ചതിനും വോട്ട് ചെയ്തതിനുമാണ് മാവൂർ ഗ്രാമപഞ്ചായത്തിലെ യു ഡി എഫ് ജനപ്രതിനിധികൾക്ക് രണ്ടാഴ്ച പരിശീലനത്തിനായി നിർദ്ദേശം നൽകിയത്. പഞ്ചായത്തീരാജ് നിയമത്തെപ്പറ്റിയും യോഗ നടപടികളെപ്പറ്റിയും രണ്ടാഴ്ച തൃശൂരിലെ കിലയിൽ പരിശീലനം നേടാനാണ് ആവശ്യപ്പെട്ടത്. ചട്ടത്തിനും നിയമത്തിനും വിരുദ്ധമായി പ്രമേയം അവതരിപ്പിച്ചതിന് ഓംബുഡ്സ്മാൻ ഉത്തരവ് പ്രകാരമാണ് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയോടും പ്രസിഡന്റിനോടും വൈസ് പ്രസിഡന്റും രണ്ട് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരുമടക്കം 10 യു ഡി എഫ് മെമ്പർമാരോടും കിലയിൽ പരിശീലനത്തിൽ പങ്കെടുക്കാൻ ആവശ്യപ്പെട്ടത്. ഓംബുഡ്സ്മാൻ ജസ്റ്റിസ് പി എസ് ഗോപിനാഥൻ ജൂൺ 16 നൽകിയ ഉത്തരവ് പ്രകാരമാണ് നടപടി. ആഗസ്റ്റ് 29 മുതൽ രണ്ടാഴ്ച കാലത്തേക്കുള്ള പരിശീലനത്തിന് തിങ്കളാഴ്ച രാവിലെ 10:30 കിലയിൽ പരിശീലനത്തിനെത്തണമെന്നാവശ്യപ്പെട്ട് കിലയിൽ നിന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന് കഴിഞ്ഞ ദിവസം കത്ത് നൽകിയിരുന്നു. 2021 നവംബർ 27 കൂടിയ ഭരണസമിതി യോഗത്തിലാണ് 15 വാർഡ് മെമ്പർ എൽ ഡി എഫിലെ കെ ഉണ്ണികൃഷ്ണനെതിരെ വിവാദ പ്രമേയം അവതരിപ്പിച്ചത്. 2021 നവംബർ 5 15 വാർഡിൽപ്പെട്ട കൽപ്പള്ളിക്കടവിൽ മാവൂർ പോലീസും ഗ്രാമപഞ്ചായത്ത് അധികൃതരും ചേർന്ന് അനധികൃത മണൽ തോണികൾ പിടിച്ചെടുത്ത സംഭവവുമായി ബന്ധപ്പെട്ടാണ് വിഷയങ്ങളുടെ തുടക്കം. ഗ്രാമപഞ്ചായത്ത് അധികൃതരുടെയും പോലീസ് ഉദ്യോഗസ്ഥരുടെയും കൂടെ നിലയുറപ്പിച്ച് ആവശ്യമായ സഹായ സഹകരണങ്ങൾ ചെയ്യേണ്ട മെമ്പർ ഉണ്ണികൃഷ്ണൻ അധികൃതർ പിടിച്ചെടുത്ത തോണി പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്ന സമയത്ത് മാഫിയയോടൊപ്പം നിന്ന് ഭീഷണിപ്പെടുത്തുകയും തടസ്സപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തെന്നാരോപിച്ചും ഇതിൽ പ്രതിഷേധിച്ചുമായിരുന്നു പ്രമേയം. കരയിൽ കെട്ടിയിട്ട രണ്ട് തോണികൾ പോലീസ് അഴിച്ചുകൊണ്ടുപോയതിനെയും ഇവ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് റോഡിൽ കൂടി കെട്ടിവലിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റുന്നത് റോഡുകൾ പൊളിയാൻ കാരണമാകുമെന്നതിനാൽ അതിനെയുമാണ് എതിർത്തതെന്ന് പറഞ്ഞ് മെമ്പർ ഉണ്ണികൃഷ്ണൻ യോഗത്തിൽ പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. പ്രമേയത്തിൽ പ്രതിഷേധിച്ച് എൽ ഡി എഫ് മെമ്പർമാർ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയെങ്കിലും പ്രമേയം വോട്ടിനിട്ട് പാസ്സാക്കുകയായിരുന്നു. തുടർന്ന് പ്രമേയം ചട്ടവിരുദ്ധമാണെന്നും ഇത് റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ട് മെമ്പർ ഉണ്ണികൃഷ്ണൻ ഓംബുഡ്സ്മാനെ സമീപിച്ചിരുന്നു. തുടർന്ന് വിശദമായ പരിശോധനയ്ക്കും വാദപ്രതിവാദങ്ങൾക്കുമൊടുവിൽ ഓംബുഡ്സ്മാൻ പ്രമേയം റദ്ദാക്കി വിധി പുറപ്പെടുവിക്കുകയായിരുന്നു. അതോടൊപ്പം കിലയിൽ രണ്ടാഴ്ചത്തെ പരിശീലനം നൽകി റിപ്പോർട്ട് ചെയ്യണമെന്നും ഓംബുഡ്സ്മാൻ വിധിച്ചിരുന്നു. ഇതനുസരിച്ചാണ് തിങ്കളാഴ്ച മുതൽ പരിശീലനത്തിനെത്തണമെന്ന് ആവശ്യപ്പെട്ട് നിർദ്ദേശം നൽകിയത്. അതേസമയം പ്രമേയം റദ്ദാക്കിക്കൊണ്ടുള്ള ഓംബുഡ്സ്മാൻ വിധിക്കെതിരെ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ടെന്നും ഇതിൻ്റെ നടപടിക്രമങ്ങൾ ഹൈക്കോടതിയിൽ നടക്കുന്നതിനാലും മറ്റത്യാവശ്യങ്ങളുള്ളതിനാലും പരിശീലനത്തിൽ പങ്കെടുക്കാൻ കഴിയില്ലെന്ന് ചൂണ്ടിക്കാട്ടി കിലയ്ക്ക് കത്ത് നൽകിയിട്ടുണ്ടെന്നാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി രഞ്ജിത്ത് പ്രതികരിച്ചത്. ന്യൂസ് ബ്യൂറോ, മാവൂർ.